നല്ല പടമാണ്. കാരണം ഒരു ഹാസ്ബിലിനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാമിലീസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. കുറേ നാൾക്ക് ശേഷമാണ് ഇതിൽ ഹാസ്ബിലി കാണാൻ പറ്റുന്നത്. ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അപ്രീസിയേഷനാണ്. അതുപോലെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചാണ് പല മരുതിര തുടക്കമൊക്കെ അങ്ങനത്തെ ആ ചില പോകുന്ന സിനിമകൾ വളരെ പ്രതിയെത്തി തട്ടുന്നത്. നല്ല സിനിമയാണ്, നല്ല സിനിമ, നന്നായിട്ട് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ സിനിമ. അടിപൊളിയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ട്. ആസിഫിലേക്ക് നല്ല സൂപ്പറാണ്. ചെറുപ്പക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചെറുപ്പക്കാർ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് സൂപ്പറായിട്ട് അടിപൊളി. ശരി, ഒരു ചേഞ്ച് ആ കാറിനോടുള്ള സ്നേഹവും ശരിക്കും കണ്ടതായിട്ട് സിനിമയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഞാനുമായിട്ട് ബന്ധമുള്ളൊരു മേഖലയായതുകൊണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. വാഹനങ്ങളും മനുഷ്യനായിട്ടുള്ള ഒരു ഹൃദയബന്ധം, ആത്മബന്ധം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ചിലർക്ക് കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം. വാഹനങ്ങൾ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു എന്താ പാട്ട കൊണ്ട് നിർമ്മിച്ചൊരു വസ്തു മാത്രമാണെന്ന് കരുതുന്നവർക്ക് ഇതെങ്ങനെ ഈ സിനിമ കണക്ട് ആകുമെന്ന് അറിഞ്ഞോളൂ. പക്ഷേ അവനവൻ്റെ വാഹനത്തെ സ്നേഹിക്കുന്ന വാഹനങ്ങളായിട്ട് ആ ഒരു ബന്ധം സൂക്ഷിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് അത് സേതു അത് മനോഹരമായിട്ട് തന്നെ അത് എഴുതിപ്പോയിട്ടുണ്ട്. മനോഹരമായിട്ടത് സംവിധാനം ചെയ്ത് എടുത്തിട്ടുമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു കാറിനെ പറ്റി പറയുകയാണെങ്കിലും ഇന്ത്യയുടെ ഒരു ഹൃദയ തുടിപ്പ് എന്ന് വിളിക്കാവുന്ന ഇപ്പോഴും അങ്ങനെ ഒരു വാഹനമാണിത്. എന്താണ് മികച്ച വാഹനങ്ങൾ ഇന്ത്യ പഠിപ്പിച്ചൊരു വാഹനവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനം ശരിക്കും നമ്മൾ എന്താ പറയുക, മാരുതി എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുന്ന ഒരു 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 ഗിഫ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരുതിയുടെ ആ ഇന്ത്യയെ മാറ്റിമറിച്ച ഈ ഒരു വാഹനം കൊണ്ടുവന്നതിൻ്റെ പേരിൽ നമ്മൾ മാരുതി കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമായിട്ട് ഈ സിനിമ കാണാൻ പറ്റും. ഈ വിന്റേജ് വണ്ടികൾ റോഡിലൂടെ ഓടിക്കുന്ന വിന്റേജ് കാറുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളത് ഇല്ല, അങ്ങനെയല്ല. വിന്റേജ് കാറുകൾക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ നമ്മൾ എക്സിസ്റ്റിംഗ് വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് അല്ലാതെ വിന്റേജിന് പ്രത്യേക നമ്പർ പ്ലേറ്റ് വരും. അങ്ങനെ അല്ലെങ്കിൽ അത് ചിലപ്പോൾ 15 വർഷം കഴിഞ്ഞ വണ്ടികളൊക്കെ ഇപ്പം സ്ക്രാപ്പ് ആക്കണമെന്നൊക്കെ ഒരു പോളിസി വരുമ്പോഴും അത് വിന്റേജ് കാറുകളെ ബാധിക്കില്ല. അവർക്ക് പ്രത്യേക നമ്പർ പ്ലേറ്റ് കൊടുക്കും. അത് ഈ ഒരു സംരക്ഷണ സ്മാരകമായിട്ട് തന്നെ രാജ്യം കൊണ്ടു നടക്കും എന്നാണ്. ഷോകളിലൊക്കെ എങ്ങനെ എത്തിക്കും? ഷോറൂമിലോ ഷോ ചെയ്യുന്നു. ഷോ ചെയ്യുമ്പോഴൊക്കെ എത്തിക്കുന്നതിന് അതൊക്കെ പിന്നെ കമേഴ്സ്യൽ ആകും. അങ്ങനെ എന്തൊക്കെ പുതിയ നിയമം വരുന്നുണ്ട്. അതായത് നമ്മളതിന് അതിന് പിന്നെ എക്സ്ട്രാ ടാക്സ് അടയ്ക്കും. അങ്ങനെ എന്തൊക്കെ പുതിയ നിയമങ്ങളാണ് വരാൻ പോകുന്നത്. ചേച്ചി പടം ഇഷ്ടപ്പെട്ടോ? അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട ഒരു സിനിമ. നല്ല ഒട്ടും ബോറടിക്കാത്ത നല്ല ആശയങ്ങളും വ്യത്യസ്ത സിനിമ എന്നുള്ളതിനെ ഉപരിയായിട്ട് വളരെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്, വളരെ നാളുകൾക്ക് ശേഷം വന്നു, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 84 ഒരു ജനറേഷനൊക്കെ ക്ലീനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് ചെയ്തു എടുത്തിട്ടുണ്ട്. ഇവിടെ നന്നായിട്ടുണ്ട്. രണ്ട് പ്ലേയേഴ്സ് നന്നായിട്ട്, ആസിഫ് നന്നായിട്ടുണ്ട്, ബെസ്റ്റ് ആയിട്ടുണ്ട്. ആസിഫ് ആസിഫിന് കുറേ നാൾ കൂടിയിട്ട് പറഞ്ഞാണ് ആസിഫ് നന്നായിട്ട്, പക്ഷേ ബെസ്റ്റ് ആയിട്ടുണ്ട് ആസിഫ്. നല്ല സിനിമ ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. ആസിഫ് നന്നായിട്ടുണ്ട്, എല്ലാ സിനിമയിലും നന്നായി ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ കുറച്ച് ബെറ്റർ ആയിട്ട് നന്നായിട്ടുണ്ട്. അവരുടെ കോംബോ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിരുന്നു, നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇവിടെ വളരെ നല്ല സിനിമയാണ്. ഈ സിനിമ പ്രത്യേകിച്ച് യുവാക്കൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ജീവിതത്തിൽ രക്ഷപ്പെടാനൊരു മാർഗമുണ്ടെങ്കിൽ ഏതിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ തെളിവുകളും ഈ കഥയിലുണ്ട്. നല്ല കഥാപാത്രം, വളരെ ഹിറ്റ് നന്നായിട്ടുണ്ട്. മഹേഷിന്റെ ജീവിതത്തിൽ ഈ മാരുതി കാർ വന്നപ്പോഴുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. സേതു സാറ് ഡയറക്ട് അസലായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജു സാറിന്റെ സിനിമ പ്രൊഡക്ഷനിലോട്ട് അറിയാലോ, അത് എന്തായാലും മോശമായിരിക്കും ഒഴിഞ്ഞ എല്ലാ ആശംസകൾ. അതെ, മമത ആസിഫലി ജോലി തോന്നിയോന്ന് അത് അടുത്ത കാലത്ത് ഇതൊന്നും അങ്ങനെ വന്നിട്ടില്ല. അവരുടെ ആദ്യത്തെ പടം അതുകൊണ്ട് അത് ടോപ്പായിട്ടുണ്ട്. ആസിഫലി ടെസ്റ്ററായിട്ടുണ്ട്. അതെ, ഫാമിലി പാട്ടുകൾ നല്ല, അഞ്ച് പാട്ടുകളും എല്ലാം നല്ല രസമാണ്.
സ്റ്റണ്ടോ അല്ലെങ്കിൽ വലിയ കോമഡി ഒന്നുമില്ല. പക്ഷേ ഇത് സമൂഹം ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. നല്ല സിനിമയാണ്, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ സിനിമ, ഒരു നൊസ്റ്റാൾജിക് സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല സിനിമ ഫിലിം കണ്ടതല്ല നമ്മളിപ്പോ ഇതിലൊരു ഐക്കോണിക് മെസ്സേജ്. ഈ മാരുതിക്കാറിന്റെ ഒരു ചെറിയ ഫിലിമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനേക്കാളും ബിയോണ്ട് വലിയൊരു സ്കോപ്പ് ഒരു കിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുവരെ സേവ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫിലിമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തിങ്ക് ബിഗ് എന്നുള്ളൊരു യുണീക് മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ യൂത്ത് ഇവിടെ നിൽക്കാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം എന്നുള്ളതാണ് ഈ പടത്തിൽ ഒരു ബിഗ് മെസ്സേജ് കൊടുക്കുന്നത്. നമുക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയവരാകാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും ഇതുകൊണ്ട് നിൽക്കരുത്, ഇവിടുന്ന് ഇനിയും വലുതാവണം. ഈ സിനിമ കാണണം. ഇറ്റ്സ് എ ക്ലീൻ എന്റർടൈനർ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കും. ആസിഫ് വണ്ടർഫുൾ, ഒരു ബോയ് നെക്സ്റ്റ് ഷോ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ വീടിൻ്റെ അടുത്തൊരു നാട്പുറത്ത് കാണുന്ന ഒരു ക്യാരക്ടർ ആസിഫിന്റെ മൂന്നാല് സ്റ്റേജസ് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അവിടെ യൂത്ത്, ബാല്യം തൊട്ട് കൗമാരം, പ്രണയം, അങ്ങനെ ഒരുപാട് ഏരിയകൾ കടന്നു പോയിട്ടുണ്ട്. ആസിഫ് ഫാന്റാസ്റ്റിക്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആക്ടർ. എല്ലാവരും നന്നായിട്ടുണ്ട്. മമതയാണെങ്കിലും ഓരോ മൈനോട്ട് ക്യാരക്ടേഴ്സ് വരെ ഈ പടത്തിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഫിലിം ഇസ് ഗോയിങ് ടു ബി ബിഗ് ഹിറ്റ് ഫോർ ദിസ് സീസൺ. താങ്ക് യു സോ മച്ച്. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഒരുപാട് ഇഷ്ടമായി. മമതയുടെ അസംബ്ലിയുടെ ഒക്കെ രണ്ടുപേരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്ക്. വണ്ടി പ്രേമികൾക്കൊക്കെ ഒത്തിരി മിസ് ചെയ്യും ഈ സിനിമ. ഉണ്ടായ സ്വന്തം വണ്ടി എന്താ പറയുക, ഭയങ്കര രീതിയിൽ മിസ് ചെയ്യുന്നൊരു എന്താ പറയുക പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഇതിൽ പറയുന്നത് വെച്ചാൽ എൻ്റെ വണ്ടി മിസ് ചെയ്തു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. സോ എല്ലാവർക്കും വന്ന് കാണുക, നല്ലൊരു പടമാണ്. എന്താ പറയുക, കഥ സിനിമയിലേക്ക് ശേഷം മമതയും എന്താ പറയുക ആസിഫും കൂടി ഒപ്പിക്കുന്ന ആ ഒരു ആ ഒരു കോമ്പിനേഷനും നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു പടം. നല്ല നല്ല സിനിമയാണ്, നല്ല മൂവിയാണ്. സേജറ്റ് നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. വൈസ് ചേട്ടൻ്റെ ക്യാമറ പുതിയ ഫീസ് ഡയറക്ടറാണ് കേദാർ. നല്ല ആക്ടിംഗ് സ്കോറാണ്. അതുപോലെ തന്നെ അസിപ്പിക്കടയും ശേഷം ആർട്ടിസ്റ്റുകളിലേക്ക് അഭിനയം. നമുക്ക് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ, ക്രേസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ, പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യാവുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ള നല്ലൊരു ഫീലിംഗ്സ് പറഞ്ഞില്ലേ. ഞാൻ ഒരു മഹേഷ് മാരുതി എന്ന് പറഞ്ഞ ചിത്രത്തിൽ തങ്കച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. കാരണം ഒരു വലിയ പ്രൊഡക്ഷനിലെ ഒരു ഇത്തരം ഒരു ചിത്രത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ഫാമിലിക്ക് തീർത്തും ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമാണ്. കാരണം ഒരു വീട്ടിൽ ഒരു വണ്ടിയുള്ളവർ അല്ലെങ്കിൽ ഒരു സൈക്കിളെങ്കിലും ഉള്ളവർ ഈ ചിത്രം കണ്ടിരിക്കും. കാരണം അത്ര സെന്റിമെൻസിലും അത്ര അറ്റാച്ചിലുമാണ് ചിത്രം. സംതിങ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് എ ഗുഡ് മൂവി ആൻഡ് എ ഫാമിലി എൻ്റർടൈൻമെൻ്റ്. ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി.